അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ സാരികളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, സാരികളെക്കുറിച്ചും സൽവാറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ചില എക്സാമ്പിൾസ് ഒന്ന് കാണിക്കാം. ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇതൊരു കുർത്ത സൽവാർ അല്ലേ? അതൊരു കുർത്തയാണ്, വാർലി പെയിന്റിംഗ് ആണ്. വാർലി പെയിന്റിംഗ്, ആ ഇതാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു ട്രൈബൽ ഡിസൈൻ പോലെ അല്ലേ? അത് ചുരിദാറിലും ദുപ്പട്ടയിലും ഒരുപാട് പോകുന്നത്, സാരിയിലും വളരെയേറെ മൂവ് ചെയ്യണത്, കാരണം സാരി 5 മീറ്റർ ആയതുകൊണ്ട് അത്രയും നമുക്ക് ഇവിടെ പല വർക്ക് ചെയ്യണതൊക്കെ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഒരുപാട് മൂവ് ചെയ്യേണ്ട ഒരു സാരി. ഇത് പൊതുവെ ഇങ്ങനെ ഹാൻഡ് പെയിന്റ് ആണ് അല്ലേ? ഹാൻഡ് പെയിന്റ് ആണ്. ഇത് അക്രിലിക് ആണ്, ശരിക്കും ഫാബ്രിക് പെയിന്റ് എന്ന് പറയുമ്പോൾ അക്രിലിക് ആണ്. ഓക്കെ, വാട്ടർ ബേസ് ആണ്. ഓക്കെ, എപ്പോഴും എല്ലാവർക്കും കഴുകിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്, കളർ പോവുകയോ കളർ ചേഞ്ച് ചെയ്യുകയോ ഒന്നുമില്ല. ഈ ഇങ്ങനത്തെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓരോ മൂവ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഒറിജിനൽ വാർലി പെയിന്റിംഗ് ഇത് ഒരു ഇന്ത്യൻ റെഡില് വൈറ്റ് ഇട്ടാണ് അവർ ചെയ്യണത്, അവരുടെ വില്ലേജില് അങ്ങനെയാണ് അത് ചെയ്യണത്. ട്രൈബൽ ആർട്ട് അതാണ്. പക്ഷെ ഇത് നമ്മള് വസ്ത്രത്തിൽ കൊണ്ടുവരുമ്പോൾ വളരെ ബ്ലാക്കും പല കളർ കൊണ്ടുവരുന്നു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിലും മാത്രമല്ല ഡ്രസ്സിൽ മാത്രമല്ല അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ എല്ലാരും ബാഗിലും ചെരുപ്പ് എല്ലാത്തിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അക്സസറീസ് വരുമ്പോ സെയിം കമ്മലും മാലയും തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യണുണ്ട്. കുറച്ച് നല്ല സെറ്റ് ആയിട്ടിരിക്കും, സെറ്റ് ആയിട്ട് അതൊരു മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഇയറിംഗ്, ലോക്കറ്റ് എല്ലാം കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ സിസ്റ്ററും ഞാനിവിടെ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് ശ്രീശങ്കരി സാരീസ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു സൽവാറാണ്. ഇതൊരു സൽവാറിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇതൊരു മെറ്റീരിയലാണ്, നല്ല രസമുള്ളൊരു കൃഷ്ണനും ഒരു സുന്ദരി തന്നെയാണ്. കൃഷ്ണൻ്റെ ആദ്യം തന്നെയാണല്ലേ? ഓക്കെ 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 ഓക്കെ. അതാണ് മയിലും ഒക്കെ നല്ലൊരു കളർ കോമ്പിനേഷനും ആണ്. ആ ബ്ലൂവും റെഡും എല്ലാം കൂടെ ചേർന്ന് ആർട്ടിന്റെ സ്റ്റൈൽ ഇതാണ്. വെറുതെ ഇങ്ങനെ വരച്ചിട്ടൊരു ഇത്തിരി കളർ കൊടുക്കുക, അതില് ഒരു കണ്ണ് മാത്രം ഒക്കെ ആയിരിക്കും കൂടുതൽ. ഇതിപ്പോ കണ്ടാൽ തന്നെ അറിയാം ഇതിപ്പോ വായയില്ല, ഒരു കണ്ണാണുള്ളത് അല്ലേ? അതായിരിക്കും കുട്ടി, അത് ഒരു ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെ ആയിരിക്കും വരയ്ക്കുന്നത്. ഇതെന്താണ് പെയിന്റിംഗ്? അതൊരു മ്യൂറൽ വന്നിട്ടില്ല, പക്ഷെ ഞാൻ മ്യൂറലിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടേ വരയ്ക്കൂ. അതിൽ നിന്ന് ഡിഫറെന്റ് ആക്കി വരയ്ക്കാൻ നോക്കും. എല്ലാ സാരി ഒരുപോലെ ഇരിക്കാൻ പാടില്ല, ഇതെല്ലാം കണ്ടു വരയ്ക്കേണ്ടി വരും ചിലതൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ നോക്കും. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിമാൻഡ് ഉള്ള സാരിയാണ് കഥകളി. കഥകളി സാരി എപ്പോഴും മൂവ് ചെയ്യണ ഒരു സാരി, ചെറിയ ചെറിയ മുഖങ്ങളൊക്കെ ആയിരിക്കും മൂവ് ചെയ്യണത് ഒരുപാട്. ഈ വലിയ ഇതിനേക്കാളും ചിലപ്പോൾ ചെറുത് ഇഷ്ടമായി. മുണ്ടാണിയിൽ വലിയൊരു ഇത് വന്നിട്ട് അകത്തെല്ലാം എന്റെ ഒരു ക്രിയേറ്റീവ് ഇതിലുണ്ടോ? അങ്ങനെ ഇതിൽ ചെയ്തിട്ടുണ്ട്, ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു വലിയ കഥകളി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്തരം സാരീസ് ഇങ്ങനെ സിംഗിൾ ലെയർ ഇടുന്നതാണ്, സിംഗിൾ ലെയർ തന്നെയാണ് പോകേണ്ടത്. പിന്നെ വളരെ ഹൈറ്റ് ഉള്ളവരൊക്കെ ഇടുന്നതായിരിക്കും നല്ല രസം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉണ്ട്, 4000-ൽ അധികം സാരി ചെയ്തു എന്ന് പറഞ്ഞത് അല്ലേ?